പ്രത്യുൽപാദന ശേഷിയെ വർദ്ധിപ്പിക്കുന്ന ഒരു വലിയ ഘടകമാണ് വൈറ്റമിൻ ഡി. ഇത് പുതിയ പഠനം. നമസ്കാരം, എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ആവശ്യമാണെന്നും വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് എത്രത്തോളം പ്രയോജനകരമാണെന്നുമുള്ളത് നമ്മൾ ഒരുപാട് തവണ സംസാരിക്കുകയും കേട്ടുമൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. എന്നാൽ ഇതാ ഇപ്പോൾ ഇത് പലർക്കും ഒരു സർപ്രൈസാണ്. കാരണം പ്രത്യുൽപാദനത്തിന്, അതും രണ്ടു പേർക്കും, പുരുഷനും സ്ത്രീക്കും ഒരുപോലെ തന്നെ അവരുടെ പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കുന്ന ഒരു വലിയ ഘടകമാണ് വൈറ്റമിൻ ഡി എന്നുള്ളതാണ് ഈ പുതിയ പഠനം. ഈ പഠനപ്രകാരം പറയുന്നത് വൈറ്റമിൻ ഡി പുരുഷന്മാരിൽ സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ, ടെസ്ട്രോസ്റ്റെറോൺ ലെവൽ, അതുപോലെ ഫെർട്ടിലിറ്റിയെയും ബാധിക്കുന്നു എന്നുള്ളതാണ്. ഈ പഠനത്തിൽ പറയുന്നത് പുരുഷന്മാരിൽ സ്പേമിൻ്റെ പ്രൊഡക്ഷൻ്റെ അളവ് കുറയുകയും അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞിരിക്കുകയും അതിൻ്റെ മോട്ടിലിറ്റി, മോട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേമിൻ്റെ മൂവ്മെൻറ്റ്, ഇതും കുറഞ്ഞിരിക്കുന്ന ആൾക്കാരിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളതായിട്ട് കണ്ടെത്തി എന്നുള്ളതാണ്. അതായത് ഇത്രയും ഈ കുറവുള്ള ആൾക്കാരിൽ വൈറ്റമിൻ ഡിയും കുറവായിട്ട് കണ്ടു എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്, വൈറ്റമിൻ ഡി നമ്മുടെ എല്ല് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും, എല്ലും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും വളരെയേറെ സഹായകരമാണ് വൈറ്റമിൻ ഡി. ഇത് കുട്ടികളിലായിരുന്നാലും വളർന്ന വലിയ ആൾക്കാരിലായിരുന്നാലും. ഇതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഈ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ്, അതായത് നമ്മൾ വൈറ്റമിൻ ഡി അഡീഷണലായിട്ട് മെഡിസിനായിട്ട് അല്ലെങ്കിൽ മരുന്ന രൂപത്തിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞിരുന്നാൽ പുരുഷന്മാരിൽ സ്പേമിൻ്റെ ക്വാളിറ്റി കൂട്ടുകയില്ല, പക്ഷേ അച്ഛനാകാനുള്ള സാധ്യത കൂട്ടും. അതായത് പ്രൊഡക്ഷൻ ഉള്ള സ്പേമിൻ്റെ ഓവറോൾ ക്വാളിറ്റി കൂട്ടുന്നില്ല, പക്ഷേ എന്നിരുന്നാലും ഒരു ഫെർട്ടൈലാകാനുള്ള അണ്ടവുമായിട്ട് ചേർന്ന് ഒരു ഫെർട്ടൈലാകാനുള്ള സാധ്യത കൂടുതലായിട്ട് പറയുന്നുണ്ട്. എന്നാൽ സ്ത്രീകളിൽ മറിച്ചാണ്. സ്ത്രീകളിൽ ഈ വൈറ്റമിൻ ഡി കൂടുതലായിട്ട് കഴിക്കുകയും വൈറ്റമിൻ ഡി ആവശ്യത്തിൽ ഉണ്ട് എങ്കിൽ അവരുടെ എഗ്ഗുകൾക്ക്, ആ ഉണ്ടാകുന്ന അണ്ഡങ്ങൾക്ക് നല്ല ബീജവുമായി ചേർന്ന് ഫെർട്ടിലൈസ് ആകാനുള്ള സാധ്യത കൂട്ടുന്നു എന്ന് പറയുന്നുണ്ട്. ഡോക്ടർ ഹരിത മാമനാണ് ഫെർട്ടിലിറ്റി കൺസൾട്ടൻ്റ് ഓഫ് നോവ IVF ഫെർട്ടിലിറ്റി ഡൽഹി. ഈ ഡോക്ടറാണ് ഇപ്പോൾ ഈ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് പുറമേ പങ്കുവച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഈ പഠനത്തിൽ പറയുന്ന മറ്റൊരു കാര്യം, സ്ത്രീകളിൽ വൈറ്റമിൻ ഡി ആവശ്യത്തിനുള്ള ആൾക്കാരിൽ IVF ചെയ്തിരുന്നാൽ അതിൻ്റെ സക്സസ് റേഷ്യോയും കൂടുതലാണെന്ന്. IVF എന്ന് പറഞ്ഞിരുന്നാൽ കൃത്രിമമായിട്ട് ബീജസങ്കലനം ചെയ്ത് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന രീതി. അപ്പോൾ അതിലും അങ്ങനെ നോർമലി നടക്കാതെ IVF ട്രീറ്റ്മെൻറ്റിലൂടെ കുട്ടികൾ ഉണ്ടാകാൻ ശ്രമിക്കുന്ന ആൾക്കാരിലും സ്ത്രീകളിൽ വൈറ്റമിൻ ഡി ആവശ്യത്തിലുള്ള ആൾക്കാർക്ക് അത് സക്സസ് ആകാൻ, അത് വിജയിക്കാനുള്ള സാധ്യത കൂടുതലായി ഈ കണക്കുകൾ പറയുന്നുണ്ട്. പുരുഷന്മാരിൽ വൈറ്റമിൻ ഡി കൂടുതലുണ്ടെങ്കിൽ അത് സ്പേമിൻ്റെ ക്വാളിറ്റിയെയും അതുപോലെ തന്നെ സ്പേമിൻ്റെ കാൽഷ്യം ലെവലിനെയും കൂട്ടുന്നു എന്നുള്ളതാണ് പഠനം പറയുന്നത്. കാൽഷ്യം ലെവൽ കൂടിക്കഴിഞ്ഞിരുന്നാൽ സ്പേമിന് തീർച്ചയായിട്ടും മോട്ടിലിറ്റി, അതായത് കൂടുതൽ യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റിന് കൂടുതലായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കാൽഷ്യം. ഇനി വൈറ്റമിൻ ഡി കിട്ടാനുള്ള മാർഗം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ അഡീഷണലി കഴിച്ചു കഴിഞ്ഞിരുന്നാൽ കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും, പക്ഷേ അതിനേക്കാളും ഏറ്റവും ഉത്തമമായിട്ട് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നത് വൈറ്റമിൻ ഡി നമ്മൾ സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണത്. വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്നുമാണ് നമ്മൾ സൂര്യപ്രകാശം കൊണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് കൂടുതലായി ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു ദിവസം മിനിമം 20 മിനിറ്റെങ്കിലും നമ്മൾ സൂര്യപ്രകാശം ഏൽക്കുക. അപ്പോൾ സൂര്യപ്രകാശമാണ് നമുക്ക് നോർമലി നമുക്ക് ശരീരത്തിൽ വൈറ്റമിൻ ഡി കൂട്ടാൻ സഹായിക്കാവുന്ന ഏക മാർഗം. ഇതല്ലാതെ നമുക്ക് ഭക്ഷണത്തിലൂടെയും വൈറ്റമിൻ ഡി നമുക്ക് ശരീരത്തിൽ കൂടുതലായിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതായത് സപ്ലിമെൻ്റ് അല്ലാതെ നമ്മൾ നോർമലി കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമുക്ക് കിട്ടാവുന്നതാണ്. അതിനായിട്ട് നമ്മൾ കൂടുതൽ കഴിക്കേണ്ടത് ഫാറ്റി സീ ഫുഡുകളാണ്. അതുപോലെ തന്നെ മീനിൽ പ്രത്യേകിച്ച് സാൽമൺ, ട്യൂണ ഇങ്ങനത്തെ മീനുകൾ, അതായത് കുറച്ച് ഫാറ്റ് കൂടിയ അങ്ങനത്തെ മീനുകളിൽ വൈറ്റമിൻ ഡി ഉണ്ട്. പിന്നെ റെഡ് മീറ്റിലും വൈറ്റമിൻ ഡി ഉണ്ട്. മുട്ടയുടെ എഗ് യോൾക്ക് മുട്ടയിലുണ്ട് വൈറ്റമിൻ ഡി. അതുപോലെ മറ്റു പല ഫുഡുകളും നമ്മൾ ഒരുപക്ഷെ വാങ്ങിക്കുന്നതിലും വൈറ്റമിൻ ഡി ആഡ് ചെയ്തിട്ടുള്ള, ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഫുഡുകളിലും വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള കണ്ടൻറ്റുകളുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി നമുക്ക് പക്ഷേ നാച്ചുറലായിട്ട് നമുക്ക് കിട്ടാനായിട്ടുള്ള ഏക സ്രോതസ് സൂര്യപ്രകാശം ഏൽക്കുക എന്നുള്ളതാണ്.
വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. അതോടൊപ്പം തന്നെ ഈ പുതിയ പഠനം നമുക്ക് കൂടുതൽ വെളിച്ചം വീശുകയാണ്, വൈറ്റമിൻ ഡിയുടെ അഭാവം പ്രത്യുൽപാദനത്തിന് വരെ ബാധിക്കുമെന്നുള്ളത്. നന്ദി, നമസ്കാരം.